ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് അതും സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ്ലെസ് റെസിപ്പിയാണ് ഒരുപാട് പേര് എഗ്ഗ്ലെസ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് എഗ്ഗ്ലെസ് റെസിപ്പി സിമ്പിൾ ആയിട്ട് നല്ല ഫ്ലഫി സോഫ്റ്റി ആയിട്ടുള്ള കേക്ക് ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക കാരണം സിമ്പിൾ ആണ് എല്ലാ ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പുഡിംഗ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുഡിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടില്ലേ അത്രയ്ക്കും സോഫ്റ്റ് ആണ് അപ്പോൾ കുറേ ആൾക്കാർ ഹാർഡ് ആവുന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഇല്ല ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് പോയി നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ 1/3 കപ്പ് ഷുഗർ പൊടിച്ച ഷുഗറാണ് കേട്ടോ പൊടിച്ച ഷുഗർ 1/3 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ കട്ട തൈര് അതേ അളവിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിനുശേഷം അതിലേക്ക് ഓയിലാണ് 3 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഷുഗർ നമ്മളിവിടെ എഗ്ഗൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടും ബീറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ടുമാണ് ഞാനതിൽ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പൊടിച്ചത് 1/3 കപ്പ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്യുക ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് എസൻസ് ഉണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് എസൻസ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ഫ്ലോറാണ് ഞാൻ ഇടുന്നത് കേട്ടോ 1/4 കപ്പ് ഫ്ലോറിന് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല പിന്നെ അതിലേക്ക് നമ്മൾ കോൺഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് കൊക്കോ പൗഡർ ഡാർക്ക് ഉണ്ടെങ്കിൽ ഡാർക്ക് യൂസ് ചെയ്യുക അതേപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് 3 ടൈംസ് നിങ്ങൾക്ക് സീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ 3 ടൈംസ് സീവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഞാൻ മൈദയൊക്കെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് നന്നായിട്ട് അരിച്ചൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നന്നായിട്ട് നമ്മൾ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ എഗ്ഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്ന പോലെ ഓവർ ഫോൾഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല കാരണം നമ്മളിവിടെ ഫ്ലഫി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ മിക്സിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയ ശേഷം ഞാനതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് 1/3 കപ്പ് പാല് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക നമുക്ക് ബാറ്റർ നന്നായിട്ട് തിക്കി ഫോമിലായിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് ലൂസിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ലംസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ബാറ്റർ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്താൽ അങ്ങനെ കറക്റ്റായിട്ട് ആവില്ല അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അതായത് 1/3 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് പാലാണ് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുക്കുന്നത് ഈ 6 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് 170 ഡിഗ്രിയിൽ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറക്റ്റ് 25 മുതൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും കണ്ടില്ലേ നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടില്ലേ ബട്ടർ പേപ്പർ സൈഡിലൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഓയിലൊന്നും ഡസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് 2 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സോസാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഷുഗർ അതേപോലെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡർ ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കൊക്കോ പൗഡർ വേണമെങ്കിൽ അരിച്ച് വേണമെങ്കിൽ ഇട്ടിട്ട് കൊടുത്താലും മതി തരിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ സാധാ പാൽ പച്ചപ്പാൽ കേട്ടോ നമുക്കിത് ചൂടാക്കി എടുക്കാനുള്ളതല്ലേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം അതിൽ കട്ട പിടിച്ചതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആയാൽ മാത്രം നമുക്കത് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ഇതാക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ അവിടെ കിടക്കും എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഇതാകുന്നതാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ആയി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് ഒരു മീഡിയം ഒരു ചെറിയ പീസ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും കൂടി അതിലേക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പീസ് ഓപ്ഷണലാണ്, നമുക്ക് കുറച്ചും കൂടി ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നുള്ളൂ, കാരണം നമ്മളവിടെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അടുക്കി പിടിക്കാത്ത പോലെ തന്നെ സോസ് പാൻ ആണെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് ഏകദേശം കുറുകി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക, കാരണം തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി നമുക്കത് കട്ട പിടിക്കും. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കാരണം നല്ല ഇതായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സോസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലേക്ക് പോവാം. ഇത് അപ്ലൈ ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ സ്പഞ്ച് ഒരു 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യണം കേട്ടോ ഈ സ്പഞ്ച്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സോസ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ഫസ്റ്റ് ടോപ്പ് ലെയർ ഞാൻ അടിഭാഗത്ത് വെച്ച് കൊടുത്തു. കണ്ടില്ല, ചൂട് പറക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഏകദേശം തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ വേണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പുഡിംഗ് കേക്കാണിത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് കോമ്പൗണ്ട് ആവുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഡാർക്ക്, ഞാൻ ഡാർക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് അടിവശത്തുള്ള പീസ് ഏറ്റവും ടോപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ ആ ഒരു സോസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടോപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 10 മണിയാകുന്ന സമയത്ത് നമ്മളെ ചാനലൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് െങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം മോൾ ഭാഗത്തും ഇതേപോലെ നമ്മുടെ ആ ഒരു സോസ് മാത്രമാണ് കേട്ടോ. വേറെ ഒരു ഗനാഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, സോസ് മാത്രമാണ് അപ്ലൈ ചെയ്തത്. സോസും കൂടി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് അത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ രീതിയിൽ ഗാർണിഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വെച്ച് തന്നെ കവർ ചെയ്യുന്ന സമയത്ത് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റലായിട്ടുള്ള ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്രിസ്റ്റൽ ആയിട്ടുള്ള ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്, വലിയ തരിയില്ല ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ്, അതായത് ഗോൾഡൻ ബോൾസ് ഞാൻ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഈ ഒരു കേക്ക് വെറും ഒരു 10 മിനിറ്റ് മാത്രമേ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. കൂടുതൽ ടൈം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത്, കാരണം പുഡിംഗ് കേക്കാണ്, അത് കുറച്ചൊന്ന് ഹാർഡായി വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഞാനിതൊരു കേക്ക് കട്ട് ചെയ്യാണ്. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പുഡിംഗ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.